നമസ്കാരം. സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ അങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. ചൂടേറിയ ചർച്ചകൾ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ എങ്ങനെ താഴെ ഇറക്കാം, എങ്ങനെ ഇടതുപക്ഷ ബദലുണ്ടാക്കാം, കേരളത്തിൽ എങ്ങനെ വികസനം 25 വർഷത്തേക്ക് വികസനം നടത്താം എന്നെല്ലാമുള്ള വലിയ കാഴ്ചപ്പാടുകളും ചർച്ചകളുമെല്ലാം ഈ പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വരികയാണ് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അവിടെയും സിൽവർ ലൈൻ അഥവാ കേരയിൽ എന്ന പ്രോജക്റ്റ് ഒരു വലിയ വിവാദമാവുകയാണ് എന്നാണ് റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കാകട്ടെ ഈ സിൽവർ ലൈൻ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ്. ഇന്ത്യയിലാകപ്പാടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകപ്പാടെയുള്ള ഒരു സംസ്ഥാനത്തെ ഭരണമാണ് കേരളം. ആ കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ അങ്ങനെ ദേശീയ സർക്കാർ ദേശീയ നേതൃത്വത്തിന് തള്ളിക്കളയാനാവില്ല. ആ പിണറായി വിജയൻ തന്നെ ഇതാ ചർച്ചയ്ക്ക് തുടക്കം വച്ചിരിക്കുന്നു. പക്ഷേ ബീഹാർ, ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയിടത്തു നിന്നെല്ലാം നല്ല ഉശിരുള്ള സഖാക്കൾ വന്നിട്ടുണ്ട്. ഇവർക്ക് തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിയെ അങ്ങ് ബോധിക്കുന്നില്ല. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ സമരത്തിലാണ്. പക്ഷേ അവരെ മുഖ്യമന്ത്രിക്ക് വിശ്വാസത്തിലെടുക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. പോട്ടെ, കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും എല്ലാമാണ് ഈ സമരത്തിന് പുറകിൽ എന്നാണ് പറയുന്നത്. സി പി എമ്മുകാരെല്ലാം ഈ പിഴുതെറിഞ്ഞ കുറ്റിയെ തിരിച്ചു കൊണ്ടുവെക്കുന്നതിലും വീടുകൾ ദാനം ചെയ്യുന്നതിനുമെല്ലാം തയ്യാറാണ് എന്നാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറയുന്നത്. പക്ഷേ സമ്മേളന നഗരിയിൽ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വന്നിരിക്കുന്ന സഖാക്കളെ പോലും പിണറായി വിജയന് ഈ സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിക്കുന്ന അറിവ് നൽകുവാനോ അവരെക്കൊണ്ട് സമ്മതിപ്പിക്കുവാനോ അവരുടെ പിന്തുണ നേടുവാനോ സാധിച്ചിട്ടില്ല. സഖാക്കളുടെ പിന്തുണ ആദ്യം നേടാതെ പിന്നെ എന്തിനാണ് ഈ ജനങ്ങളുടെ പിന്തുണയ്ക്ക് വരുന്നത് എന്ന ചോദ്യം മറ്റൊരു കാര്യം. സീതാറാം യെച്ചൂരി ഇന്നലെ പറഞ്ഞ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധേയമാണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരാഗ്രഹമാണ് എന്നാണ്. മാധ്യമപ്രവർത്തകർ ഈ സിൽവർ ലൈനിനെക്കുറിച്ച് വരുന്ന ബുദ്ധിജീവികളോടെല്ലാം ചോദിക്കുന്നുണ്ട്. ലൈവ് സംപ്രേക്ഷണങ്ങളാണ് പലതും. എഴുത്തുകാരൻ ടി പത്മനാഭനോട് ചോദിച്ചു എന്താണ് സിൽവർ ലൈനിനെക്കുറിച്ച് അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് നോ കമൻസ് എന്നാണ്. കാരണം ആ വേദിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയെ വിമർശിക്കാനാവില്ലല്ലോ. അദ്ദേഹത്തിന് സിൽവർ ലൈനിനെക്കുറിച്ച് വ്യക്തമായ അല്ലെങ്കിൽ അനുകൂലമായ അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വളരെ വ്യക്തമാണ്. ടി പത്മനാഭന് ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് മതിപ്പൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടി വേദിയിൽ പറയുമായിരുന്നല്ലോ മാധ്യമപ്രവർത്തകനോട്, എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അവിടെ കേരളത്തിൽ നിന്ന് വന്ന പല സഖാക്കൾക്കും ഇത്തരമൊരു അഭിപ്രായമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ പലരും സിൽവർ ലൈനിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പുറത്തു നിന്ന് വന്നവരാകട്ടെ സീതാറാം യെച്ചൂരിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ കിടന്ന് പോലീസിൻ്റെ അടിയും കൊണ്ട് സമരം ചെയ്യുന്നു, നിങ്ങളിതാ ഇവിടെ പിണറായി വിജയൻ സിൽവർ ലൈനുമായി മുന്നോട്ട് പോകുന്നു, ഇതെന്ത് ന്യായമാണ് എന്ന് ചോദിക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്കും മിണ്ടാട്ടമല്ല. അദ്ദേഹം പറയുന്നു അത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരാഗ്രഹമാണ്, പാർട്ടിയുടെ എന്ന് പോലും പറയുന്നില്ല, സർക്കാരിൻ്റെ ഒരാഗ്രഹമാണ്. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ വ്യക്തി താല്പര്യമാണിത് എന്ന രീതിയിലേക്ക് വരെ പാർട്ടി കോൺഗ്രസ് മാറിയിരിക്കുന്നു. സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായം ആ രീതിയിലാണ്. സ്വന്തം പാർട്ടിയുടെ ദേശീയ സമ്മേളനം പോലും അംഗീകരിക്കാത്ത ഒരു പദ്ധതി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചു കൊള്ളണം എന്ന അഭിപ്രായത്തിലാണ് പിണറായി വിജയൻ ഇപ്പോഴുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ആകുലതകൾ മനസ്സിലാക്കാതെ അവരോട് സംസാരിക്കാതെ കേരളത്തിലെ പൗരപ്രമുഖന്മാരെന്ന് പേരിട്ട കുറേയധികം ആളുകളെ വിളിച്ചിരുത്ത് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ. ഈ പൗരപ്രമുഖന്മാരെ പറഞ്ഞു മനസ്സിലാക്കിയ മുഖ്യമന്ത്രിക്ക് ഇതുവരെ സ്വന്തം സഖാക്കളെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. അത് കേരളത്തിന് വേണമോ വേണ്ടയോ എന്ന് വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. കുറഞ്ഞപക്ഷം സ്വന്തം പാർട്ടി നേതൃത്വത്തിൻ്റെയെങ്കിലും പിന്തുണയാർജിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.